ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോക്ക് ഒരു ഇൻട്രോ ആവശ്യമുണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയുന്നുണ്ടാവും, ഒരു 3 മാസം നിങ്ങൾക്ക് ഒരു 3 മാസത്തെ എൻ്റെ ചാനൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ 3 മാസത്തിൽ മാക്സിമം ഞാൻ ചെയ്ത വീഡിയോസ് എന്ന് പറയുന്നത് 5-6 വീഡിയോസ് ആയിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കുക 3 മാസത്തിൽ. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 1.5 വർഷം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടാതെ ഇരുന്നിട്ടില്ല 3 മാസത്തിൽ. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്നറിയോ? ഇതിൽ വരുന്ന കമൻസാണ്. എന്നെ ചീത്ത വിളിച്ചാൽ എനിക്ക് ഒരു കുഴപ്പമില്ല, കാരണം നമുക്ക് മുന്നേ ചീത്ത വിളിയും കാര്യങ്ങളും അത് സ്വാഭാവികം. ക്രിട്ടിസൈസ് ചെയ്യുന്നതും കുഴപ്പമില്ല, കാര്യങ്ങളും കുഴപ്പമില്ല. പക്ഷേ എനിക്കിപ്പോൾ വരുന്ന കമൻസ് ഉണ്ട്, അതായത് എനിക്ക് എൻ്റെ എന്താ പറയുക, ഉള്ളിലിങ്ങനെ തട്ടാന്ന് പറയില്ലേ അമ്മാതിരി കമൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് മാറി നിൽക്കലും മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു മെൻറ്റൽ ഹെൽത്തിന് അതിൽ നിന്ന് മാറി നിൽക്കലായിരുന്നത്. എന്നിട്ടും ഞാൻ ബ്രേക്ക് മാറ്റി ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങി. നിങ്ങളൊരു 5 വീഡിയോ ഇതിൻ്റെ തൊട്ട് മുമ്പിട്ട് 5 വീഡിയോയുടെ കമൻസ് ഒന്ന് വായിച്ചു നോക്കിയൊക്കെ. ഞാൻ ഒരുപാട് കോണ്ടൻറ്റ് വീഡിയോ ചെയ്യുമ്പോൾ പോലും കോണ്ടൻറ്റ് വീഡിയോയുടെ അടി പോലും ചോദിക്കുന്നത് റിച്ചു ബാബ എവിടെ, നിങ്ങളുടെ റിലേഷൻ എന്താ പറ്റി, നിങ്ങൾക്ക് ഇടയിൽ എന്താ പറ്റി, നിങ്ങൾ ബ്രേക്കപ്പ് ആയോ അതായോ ഇതായോ ഇതായോ, ആ കമൻസ് മാത്രം. ഞാൻ ഒരു കോണ്ടൻറ്റ് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ എഫേർട്ട് എടുക്കുന്നുണ്ട് ഓരോ പഠിച്ചിട്ടും വീഡിയോ ഒക്കെ ചെയ്യാൻ. പക്ഷേ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് മൊത്തം ഇതാണെങ്കിൽ ഞാൻ എടുക്കുന്ന എഫേർട്ട് വേസ്റ്റ് അല്ലേ? ഞാൻ നിങ്ങളേക്ക് ഒരു ടോപ്പിക്കാണ് എത്തിക്കുന്നത്, അല്ലാണ്ട് അപ്പോൾ അതിൽ വരുമ്പോൾ കമൻസ്. പിന്നെ ഞാൻ ഒരു പ്രത്യേക ഒരു വീഡിയോ ചെയ്തു, എനിക്ക് കുറച്ച് ടൈം തരണം, എനിക്ക് ഇച്ചിരി എല്ലാം പറയാൻ ഒരു ടൈം എനിക്ക് തരണം ഞങ്ങളുടെ ഇടയിൽ. അതുവരെങ്കിലും ഒന്ന് സാവകാശം കാണിക്കും. ഞാൻ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല, എനിക്ക് അതിനൊരു ടൈം വേണം. ഞാൻ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ ഓരോ സബ്സ്ക്രൈബേഴ്സിനുണ്ട്, എന്നിട്ട് പോലും ഒരാളോട് എന്തെങ്കിലും കാരണമില്ലാതെ ഒരിക്കലും നമ്മളൊരു വീഡിയോയിൽ ഒരാളെ കൊണ്ടുവരാതിരിക്കുക, പെട്ടെന്നൊരു മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല, എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിടയിൽ നടക്കുന്നുണ്ടാവില്ലേ. ഞാൻ പറഞ്ഞു അതൊരു പേഴ്സണലാണ് എൻ്റെ. പക്ഷെ അതിൽ എനിക്ക് വന്ന കമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ നിങ്ങളുടെ പേഴ്സണലായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്, നിങ്ങളെന്നാൽ മുന്നേ പേഴ്സണലാക്കുന്നു. സത്യമാണ് കാര്യം. ഞാൻ ഈ ഒരു കാര്യത്തിലൂടെ ഞാൻ പഠിച്ച പാഠം എന്ന് വെച്ചാൽ തന്നെ, എൻ്റെ ലൈഫ് എന്ന് ഞാൻ പ്രൈവറ്റാക്കി വെക്കണമായിരുന്നു, ഒരിക്കലും പബ്ലിക്കാക്കാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് ഞാൻ ബാധ്യസ്ഥയാണ്, എനിക്ക് നിങ്ങൾക്ക് ആൻസർ തരണേൽ ഞാനതിൽ ഇതായിരിക്കുന്നു. പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ ഒരേ ഒരു കാര്യത്തിൽ റിഗ്രറ്റ് ചെയ്യുന്നു, അത് ഞാൻ എൻ്റെ ലൈഫ് ഞാൻ യൂട്യൂബിൽ ഞാൻ പബ്ലിക്കാക്കിയെന്നുള്ളത്. അത് എപ്പോഴും നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും പ്രൈവറ്റാക്കി വെക്കുന്നത് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അത് തകർന്നു പോകും, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ നിങ്ങളോട് ഞാൻ പറയാം, ഞാനും റിച്ചും റിലേഷൻഷിപ്പ് ബ്രേക്കായി, ബ്രേക്കപ്പായി. ഞങ്ങളുടെ തമ്മിൽ ഒരു വെറുതെ ഒരു ടൈം പാസ് റിലേഷൻഷിപ്പ് ഒന്നുമല്ല, നിങ്ങൾക്കറിയാം. ഒരു വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രണയമായിരുന്നു, എൻഗേജ്മെൻറ്റ് വരെ കഴിഞ്ഞു, ഞങ്ങൾ ബ്രേക്കപ്പായി. നിങ്ങൾക്ക് എൻ്റെ ഒരു വിഷമം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു എൻഗേജ്മെൻറ്റ് ഒരാളെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് അത്രക്കും ഡീപ്പായിട്ട് വേണം, സീരിയസ് ആയിട്ട് തന്നെ. 2 മാസത്തിലായിട്ട് കൊണ്ട് അത്രയും ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് എങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കും, അല്ല അല്ലാണ്ട് വെറുതെ ചെയ്യുന്നൊന്നുമല്ല. ഞങ്ങൾ ജാനുവരിയിലാണ് ഞങ്ങൾ ഒഫീഷ്യലായിട്ട് 2 പേരും റിങ്ങ് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരാണെങ്കിൽ ബ്രേക്കപ്പ് ആയത്. അതിൻ്റെ അർത്ഥം ഞാൻ ഇപ്പോൾ വേറെ കുറേ പേരും ഇതിൽ കമൻറ്റ് ചെയ്യും, ഹാ എന്തായി ഇപ്പോൾ, എന്തൊക്കെ ആയിരുന്നു, എന്തൊക്കെ കാണിച്ചു കൂട്ടി, ഇപ്പോൾ എന്തായി, ഇതൊക്കെ ഇത്രയല്ലേ ഉള്ളൂ എന്നാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല ഞങ്ങളുടെ റിലേഷൻഷിപ്പിന്. അയ്യോ വേണ്ടായിരുന്നു എന്നൊന്നും പോലും തോന്നില്ല, കാരണം ഞങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് അത്രയും ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആയിരുന്നു, ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ച്. ഞങ്ങൾ 2 പേരുടെയും ഒരുപാട് നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, ഒരുപാട് ഫാക്ടർ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. ഞാൻ പല വീഡിയോസും പറഞ്ഞു, ഞങ്ങൾ വളരെ നല്ലൊരു ലവേഴ്സും വളരെ നല്ലൊരു ഫ്രണ്ട്സായിരുന്നു, അതൊക്കെ അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ബ്രേക്കപ്പ് ആവേണ്ടി വന്നു, അത് എനിക്ക് ഒരിക്കലും പറ്റാത്ത ഒരു കാര്യം, എനിക്ക് മനസ്സുകൊണ്ട് പറ്റാത്ത ഒരു കാര്യമുണ്ട് ബ്രേക്കപ്പായി. എന്ത് വിഷയം ഏത് വിഷയമെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും പറയുകയും ചെയ്യില്ല. അത് ഞങ്ങളെ സ്വകാര്യത മാത്രമാണ് അത്, എന്തുകൊണ്ട് ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്നുള്ളത് ഞങ്ങളുടെ മാത്രം സ്വകാര്യത. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അത് പറയേണ്ട ആവശ്യമില്ല, ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണ്, റിച്ചു ബാബ എവിടെ, റിച്ചു ബാബ ഇനി വീഡിയോസിലുണ്ടാവും? ഇല്ല, ഉണ്ടായിരിക്കില്ല.
നിങ്ങൾ ഈ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ എന്തൊക്കെയോ പ്രശ്നം. എന്നിട്ടും നമ്മളിങ്ങനെ ഓരോ ചോദിക്കുമ്പോൾ എനിക്ക് വേറൊരു കമൻറ്റ് വന്നതാ, ഇപ്പം അടുത്ത് സൂയിസൈഡ് ചെയ്ത കുറച്ച് കുട്ടികളെ പേരുണ്ട്, അടുത്തത് ഹിലബാബ് ആയിരിക്കുമോ എന്നുള്ള അടുത്തൊരു കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഹിലബാബ് ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല, ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്ന പോലും കൂട്ടത്തിലല്ല. ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും പോവും, എന്ന് വെച്ചിട്ട് അവിടെ ഒന്നും തളർന്നിരിക്കുന്ന ഒരു ആളല്ല എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഈ കമൻറ്റ് ഇട്ടവരെ മനസ്സാക്ഷൻ, ഈ ഓരോ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ഉത്തരവാദിത്വം ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഈ ഓരോ ഉത്തരവാദിത്വം നിങ്ങളാണ് അവരെ ആത്മഹത്യയിൽ കൊണ്ടെത്തിക്കുന്നത്. ഇതേപോലുള്ള ഓരോ ചോദ്യങ്ങളും ഇതേപോലുള്ള ഓരോ കുറ്റപ്പെടുത്തലുകളും പേടിച്ചുകൊണ്ട് മാത്രമാണ് ഓരോരുത്തരും ആത്മഹത്യ ചെയ്യുന്നത്. ശരിയാണ്, നിങ്ങൾ ചോദിച്ചൊരർത്ഥത്തിനുണ്ട്, അടുത്ത ഹിലേ ആയിരിക്കും അല്ലെങ്കിൽ അസ്ലാം മാർക്കിലെ ആയിരിക്കും. കാരണം എക്സ്പെക്ട് ചെയ്യണത് അതാണ്, അതാണ് ഒരാൾക്ക് വേണ്ടതെന്ന് പറയുന്നത്. എക്സ്പെക്ട് ചെയ്യണത് നമ്മളിങ്ങനെ ഒരു ചോദിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ? ഞാനിപ്പോൾ ഒരു റോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ, എന്നോട് പബ്ലിക്കാൻ പോലും എന്നോട് ചോദിക്കുന്നത് റിച്ചുബാബി ഹീലയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ അവിടെ ഇങ്ങനെ ഞാൻ നമ്മൾ ഹാപ്പി വരും, ഞാൻ നമ്മൾ സ്റ്റക്കായി പോവാ, നമുക്ക് എന്തൊക്കെ വന്നാലും ഉള്ളിൽ ഇങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇത്രയും കാലം വീഡിയോസ് ഇടാകുമ്പോൾ ഞാൻ ഏതി കൂടെ പോയി എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ. റിച്ചുവിനൊരു ലൈഫുണ്ട്, റിച്ചുവിനൊരു ലൈഫുണ്ട്, എനിക്കൊരു ലൈഫുണ്ട്. ഞങ്ങൾ ശത്രുക്കളായിട്ടോ ഒന്നുമല്ല പിരിഞ്ഞത്. ഞങ്ങൾക്കൊരു ആവശ്യം ചിലപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കും, ഞങ്ങൾ ഒരിക്കലും ഒരു പുറത്ത് ഒന്നുമല്ല. അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് വന്നു, എനിക്ക് ഗുഡ് ബൈ പറയേണ്ടത് അത്യാവശ്യമായിരുന്നു, അല്ലെങ്കിൽ അത് എനിക്കതായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഞാനിപ്പോഴും ഓരോ വീഡിയോസ് ചെയ്യാറുണ്ട്, സെൽഫ് റെസ്പെക്റ്റാണ് ഏറ്റവും വലുത് എന്നുള്ളത്, അല്ലെങ്കിൽ എടുക്കുന്ന ഓരോ ഡിസിഷൻസ് ലൈഫിൽ അത്രയും പ്രാധാന്യമുള്ളത്. ആ സമയത്ത് ചിലപ്പോൾ കരഞ്ഞു തരും, പക്ഷേ ലൈഫിൽ ഏറ്റവും വലിയ ബെസ്റ്റ് ഡിസിഷൻ അതായിരുന്നു, അതുകൊണ്ടാണ് പിരിഞ്ഞത്. ഇനി ഒരാൾ പോലും ഞങ്ങൾ ഇനി റിച്ചുബാബ് ഇല്ലെന്ന് പോലും ചോദിക്കരുത്. അത് എന്നോടുള്ള സ്നേഹം കൊണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കരുത്. പിന്നെ എന്താണ് നിങ്ങളിടയിൽ നടന്ന വിഷയം, അത് ഞങ്ങളുടെ മാത്രം സ്വകാര്യതയാണ്, ഞങ്ങളുടെ മാത്രം പ്രൈവറ്റ് കാര്യമാണ്, ഒരിക്കലും പറയില്ല. പിന്നെ ഒരു കാര്യം കൂടിയും പറയാനുണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേരും കിട്ടിയ പാരൻസാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. എൻ്റെ ഉപ്പ ഉമ്മ, അതേപോലെ റിച്ചുവിൻ്റെ അച്ഛനമ്മ എന്ന് പറയുന്നത്, ഇത്രയും നല്ലൊരു പാരൻസിന് കിട്ടാൻ വേണ്ടി പുണ്യം ചെയ്യണം. അത് രണ്ട് ഞങ്ങൾ അത്രയും ലക്കി ആയിരുന്നു ആ ഒരു കാര്യത്തിൽ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ വേറൊരു വീഡിയോയിലും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഞാനൊരു റിലേഷൻഷിപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട് അവൻ ഇങ്ങനെ ചെയ്തു, അവനിത് ഇതാണ് എന്നോട് ചെയ്തത്, മൊത്തം കരിവാരി തേക്ക, അല്ലെങ്കിൽ അവൾ എന്നോട് ഇങ്ങനെ ചെയ്തു, അവൾ അങ്ങനെയാണ് ചെയ്തത്, കരിവാരി തേക്ക. ഇതുവരെ നടന്ന സ്നേഹവും ബന്ധങ്ങളോ ഒന്നും അവിടെ പിന്നെ ഉണ്ടായിരിക്കില്ല. മെമ്മറീസ്, നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു, അതൊന്നും ഉണ്ടായിരിക്കില്ല. കരിവാരി തേക്കാളും മാക്സിമം ചെയ്യും. ആ ഒരു ടോക്സിസിറ്റി ഞങ്ങളിടയിൽ ഒരിക്കലും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരിക്കലും കാര്യം പറയില്ല എന്ന്. നിങ്ങളിടയിൽ ആരെങ്കിലും ആയിക്കോട്ടെ, എന്താണെങ്കിലും ആയിക്കോട്ടെ, വിഷയം നിങ്ങളിനി എത്ര ചോദിച്ചാലും അത് പറയില്ല, കാരണം ഞങ്ങളുടെ മാത്രം കാര്യമാണ്. ഇത്രേ ഉള്ളൂ, ഇനി എന്തായാലും വീഡിയോയിൽ ഉണ്ടായിരിക്കില്ല. ഇനിയെങ്കിലും എനിക്ക് നല്ല രീതിയിൽ സമാധാനത്തിൽ എൻ്റെ പഴയ പോലെ കോണ്ടൻറ്റ് ഇട്ട് തുടങ്ങണം. കാരണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്ക് ഇത്രയും നമ്മൾ ഫാമിലി ഉണ്ടാക്കാൻ വെച്ചുകഴിഞ്ഞാൽ ഒത്തിരി ഹാർഡ് വർക്ക് അതിൻ്റെ പിന്നിലുണ്ട് അല്ലേ. അപ്പം എനിക്കതിങ്ങനെ പകുതിക്ക് വെച്ച് ഒരു കമൻസ് മേടിച്ചിട്ടോ എൻ്റെ ഒരു ഫീലിങ്സിനെ എനിക്കത് വെക്കാൻ പറ്റില്ല. എനിക്ക് ഇനിയും കോണ്ടൻറ്റ് ചെയ്യണം. നിങ്ങളിടയിൽ നിങ്ങൾക്ക് ഈ അസ്ലാം മാർലി എത്തിയതൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ പഴയ വീഡിയോസൊക്കെ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്, ഞങ്ങൾ ഡിലീറ്റ് ആക്കുന്നൊന്നുമില്ല. കാരണം ഞങ്ങൾ ഏറ്റവും ഹാപ്പിനെസ് മൊമെൻറ്റ്സ് ആണ്, അപ്പോൾ ഡിലീറ്റ് ആക്കേണ്ട ഒരു വിഷയം, അതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ആക്കാത്തത്. പക്ഷേ ഇനി ഉണ്ടായിരിക്കില്ല, അത് ഇതാണ് സിറ്റുവേഷൻ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ആൾക്കാർ എന്തെങ്കിലും ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ഞങ്ങളെ ഹാപ്പിനെസ് ഓരോ മൊമെൻറ്റും കണ്ടത് അത് അതുപോലെയുള്ളത് തന്നെയായിരുന്നു, പക്ഷെ ഞങ്ങളുടെ ഇടയിൽ ചില കാര്യങ്ങൾ കാണാത്തതും ഉണ്ടായിരിക്കും. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾ റിലേഷൻ ബ്രേക്ക് ആവും, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തതാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ഞങ്ങളുടെ ഇടയിൽ നടന്നത്. അതിന് അത്രത്തോളം നിങ്ങൾക്ക് ആലോചിക്കും എത്രത്തോളം ഒരാൾക്ക് ഒരു സങ്കടം ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ കുത്തി കുത്തി ചോദിക്കുമ്പോൾ വീണ്ടും വീണ്ടും അതിങ്ങനെ മെമ്മറീസ് ഇങ്ങനെ വരുവാണ്. അപ്പോൾ ഈ നിങ്ങൾ ചോദിച്ച രണ്ട് ചോദ്യം, റിച്ചു ബാബ എവിടെ നിങ്ങളുടെ റിലേഷൻ എന്ന് വെച്ച്, ഞങ്ങൾ ബ്രേക്കപ്പ് ആയി ലാസ്റ്റ് ജാനുവരിയിലായിരുന്നു, വീഡിയോസിലുണ്ടാവും, ഇനി വീഡിയോസിലുണ്ടായിരിക്കില്ല, കഴിഞ്ഞു. ഇനി ഞാൻ നാളെ തൊട്ട് ശരിക്കുള്ള എൻ്റെ കോണ്ടൻറ്റ് വീഡിയോസ് ഇട്ട് തുടങ്ങും. ഇനി ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക്
നീ കണ്ട ആരെങ്കിലും ലിങ്ക് അയച്ചു കൊടുക്കുക, അവർ കാണട്ടെ. ദയവ് ചെയ്ത് ഇനി കൂടുതൽ ചോദ്യങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ചോദിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും, ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, അതേപോലെ എന്നെ വിമർശിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഉമ്മ. കാരണം നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്. നിങ്ങളെ എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നിങ്ങളാണ്. എനിക്ക് ഏറ്റവും സങ്കടം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കമൻസിൻ്റെ ഇടയിൽ കുറേ പേരിങ്ങനെ ഇറച്ചു പോകും, ഇവിടെ നിങ്ങളുടെ ഇടയിൽ എന്ത് പറ്റും. അപ്പോൾ ഇതിനെ ഡിഫെൻഡ് ചെയ്ത് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നു, നിങ്ങളെന്തിനാണ് അവരുടെ ലൈഫിൽ നോക്കുന്നത്, അത് ഇത്. അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഫൈറ്റാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. എൻ്റെ ഈ ഒരു ചാനലിൽ എനിക്കൊരു സന്തോഷമാണ് വേണ്ടത്. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കേണ്ടതല്ല വേണ്ടത്, ഒരു ഹേറ്റ്റഡ് കമൻസ് അല്ല വേണ്ടത്. അതുമാത്രം ഒഴിവാക്കുക. എൻ്റെ കോണ്ടൻറ്റിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഇഷ്ടപ്പെട്ടാൽ അതിനെ കറ്റി കമൻറ്റ് ചെയ്യുക. ഇതാക്കാം.